പുതിയ വീഹിക്കലി ടാസ്ക് ബിഗ് ബോസ് യൂണിവേഴ്സിറ്റി കലാലയ സ്മരണകൾ ഐവിറക്കൽ ഉൾപ്പെടെ ഇരുപത്തി മൂന്നാം ദിവസത്തെ നിരവധി സംഭവങ്ങൾ ഇരുപത്തിനാലാമത്തെ എപ്പിസോഡിലുണ്ട് ഈ സീസണിലെ ഏറ്റവും വ്യത്യസ്തമായ ഒരു എപ്പിസോഡായിരുന്നു ഇത് ക്യാമ്പസിനെ ഓർമ്മിപ്പിക്കുന്ന ഗാനത്തോടു കൂടിയാണ് ദിവസത്തിന്റെ ആരംഭം എട്ട് മണിക്ക് ദിവസം ആരംഭിക്കുന്ന വീട്ടിൽ വെളുപ്പിന് അഞ്ചു മണിക്ക് ഉറക്കമില്ലാതെ മുറ്റത്ത് വന്നിരിക്കുന്ന മണിക്കുട്ടനെ കാണിക്കുന്നുണ്ട് മോർണിംഗ് ടാസ്ക്കായി കോളേജ് റെക്കോർഡ് സമർപ്പിക്കേണ്ട സമയത്ത് റെക്കോർഡ് സമർപ്പിക്കാതെ അവസാന ദിവസം കഴിഞ്ഞ് റെക്കോർഡ് സൈനസിപ്പിക്കാൻ എത്തുന്ന കുട്ടികളായി എല്ലാ എല്ലാ മത്സരാർത്ഥികളും അഭിനയിക്കണം എന്നുള്ളതാണ് അഡോണിയാണ് അധ്യാപകനായിട്ട് അഭിനയിക്കുക കാലുപിടിക്കലും ഭീഷണിപ്പെടുത്തലും പറ്റിക്കലുമൊക്കെയായി പലതരത്തിൽ കുട്ടികളെത്തി അടുത്ത ആഴ്ചയിലേക്കുള്ള വീക്കിലി ടാസ്ക് ആരംഭിച്ചു ബിഗ് ബോസ് യൂണിവേഴ്സിറ്റി എൺപതുകളിലെ ഒരു കോളേജാണ് രമ്യ പ്രിൻസിപ്പലും ഏഞ്ചൽ റിതു രമ്യ റംസാൻ ഡേഞ്ചർ ഫിറോസ് ബാനു തുടങ്ങിയവർ അധ്യാപകരും ഭാഗ്യലക്ഷ്മി ഓഫീസ് അസിസ്റ്റൻറ്റുമാണ് ബാക്കിയുള്ളവർ വിദ്യാർത്ഥികൾ എൺപതുകളിലെ കലാലയങ്ങളെ ഓർമ്മിപ്പിക്കുന്ന വേഷവിധാനം വളരെയേറെ ശ്രദ്ധേയമായി മണിക്കൂട്ടനും ഡോബിയുമാണ് ഈ എപ്പിസോഡ് സ്കോർ ചെയ്തവർ അസംബ്ലിയോടെ കോളേജ് ആരംഭിക്കുന്നു ഏഞ്ചൽ ടീച്ചറുടെ ക്ലാസ്സിൽ അഡോണി ടീച്ചർക്ക് പ്രണയലേഖനം കൈമാറുന്നു കുട്ടികൾ അത് കണ്ടെത്തി ബോർഡിൽ എഴുതി വയ്ക്കുന്നു ടീച്ചർ ക്ലാസ് നിർത്തി പുറത്തു പോകുന്നു ഡേയ്ഞ്ചർ ഫിറോസ് ലേഡി സ്റ്റുഡൻറ്റിൻ്റെ കണ്ണുനീർ തുടയ്ക്കുന്നു അധ്യാപകൻ പെൺകുട്ടിയുടെ ദേഹത്ത് തൊട്ടു എന്ന കാരണം കൊണ്ട് സമരമുണ്ടാകുന്നു മൂന്ന് ദിവസത്തേക്ക് അധ്യാപകനെ സസ്പെൻഡ് ചെയ്യുന്നു പാത്തു റംസാൻ റിത്തു എന്നിവരുടെ ക്ലാസുകൾ നടക്കുന്നുണ്ട് അധ്യാപകരായ സൂര്യയും ഡേഞ്ചർ ഫിറോസും ക്യാമ്പസിൽ ചുറ്റി നടക്കുന്നത് ഓഫീസ് അസിസ്റ്റൻ്റായ ഭാഗ്യലക്ഷ്മി എച്ച് എമ്മിനെ ധരിപ്പിക്കുന്നു ഇരുവരുടെയും ഒരു മാസത്തെ സാലറി കട്ട് ചെയ്യുന്നു ഇതിനിടെ പി ടി ടീച്ചറായ ബാനു കായിക മത്സരങ്ങൾക്കുള്ള ലിസ്റ്റുകൾ തയ്യാറാക്കുന്നു ഉച്ചഭക്ഷണ സമയത്ത് മഞ്ഞപ്പൊടിയിൽ കലർത്തിയ മയക്കുമരുന്ന് പിടികൂടുന്നു അത് ടെസ്റ്റ് ചെയ്യാനായി ഡേഞ്ചർ ഫിറോസ് കഴിക്കുന്നു അങ്ങനെ ലെക്ക് കെട്ട് സഹഅധ്യാപകരോട് മോശമായി പെരുമാറുന്നു ടാസ്ക്കിനിടയിൽ എന്തോ കാരണത്തിന് ഭാഗ്യലക്ഷ്മിയും സജ്ജനയും പരസ്പരം ഉടക്കുന്നു ഡെയിലി ടാസ്ക്കായി ഓരോരുത്തരും അവരവരുടെ കലാലയ ജീവിതത്തെക്കുറിച്ച് ഓരോ അനുഭവങ്ങൾ പങ്കിടുന്നു കലാലയത്തിൽ എത്തിയിട്ടില്ലാത്ത നോബി താൻ വിധികർത്താവായി കലാലയത്തിലെത്തിയതും സിനിമയിൽ അത്തരം വേഷങ്ങൾ ചെയ്തതും ഷെയർ ചെയ്യുന്നു ഏഞ്ചൽ ബുക്കിലെഴുതിയ എന്തോ ഒന്ന് അഡോണിയെ കാണിക്കുകയും അഡോണി അത് വായിച്ച ശേഷം കീറി വാങ്ങുകയും ചെയ്യുന്നു ഏഞ്ചൽ അഡോണിക്ക് എഴുതിയ പ്രണയലേഖനമാണെന്ന വിചാരത്തിലാണ് അഡോണി അത് ചെയ്യുന്നത് പിന്നീടാണ് അറിയുന്നത് സൂര്യ മണിക്കുട്ടനു വേണ്ടി എഴുതിയതാണിതെന്ന് തുടർന്ന് സൂര്യയെ കൊണ്ട് അത് മണിക്കുട്ടന് കൈമാറുന്നു ആ കത്തിൻ്റെ വരികൾ മറ്റൊരു വീഡിയോയായി ചാനലിൽ ചേർത്തിട്ടുണ്ട് പതിവ് പോലെ വീട്ടിൽ പലതരം ചർച്ചകൾ നടക്കുന്നുണ്ട് ഓഫീസ് അസിസ്റ്റന്റ് റോൾ ചെയ്ത ഭാഗ്യലക്ഷ്മി ഗെയിമിൽ കാര്യമായി തനിക്ക് പെർഫോം ചെയ്യാനുള്ള സ്കോപ്പ് ഉണ്ടായില്ല എന്ന് പരിഭവപ്പെടുന്നു കിഡിലൻ ഫിറോസ് ബിഗ് ബോസ് വീടുമായും വീട്ടുകാരുമായും അറ്റാച്ച്ഡ് ആയി തുടങ്ങി എന്ന് ഭാഗ്യലക്ഷ്മിയോട് പറയുന്നു ഇന്നത്തെ എപ്പിസോഡിലൂടെ ഡേഞ്ചർ ഫിറോസ് അസാധ്യ കണ്ടന്റ് മേക്കർ ആണെന്ന് തെളിയിക്കുന്നു മൂന്ന് ദിവസത്തേക്ക് സസ്പെൻഷനിലായി പെർഫോം ചെയ്യാനുള്ള അവസരം നഷ്ടപ്പെട്ട ഫിറോസ് മയക്കുമരുന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള അവസരം വരുമ്പോൾ ആ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുത്ത് മയക്കുമരുന്ന് കഴിച്ച് ലഘുകെട്ടവൻ എന്ന നിലയിൽ പെർഫോമൻസിനുള്ള അവസരം സ്വയം ഉണ്ടാക്കിയെടുക്കുന്നു സിനിമ ടെലിവിഷൻ നവമാധ്യമങ്ങൾ എന്നിവയുടെ വിനോദ പരിപാടികളെക്കുറിച്ചറിയാൻ വ്യൂവേഴ്സ് ഹൗസ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പമുള്ള ബെല്ലൈക്കൻ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക തുടർന്നുള്ള ചാനലിൻ്റെ എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ലഭിക്കും വീഡിയോയെക്കുറിച്ചുള്ള സഭ്യമായ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക മറ്റുള്ളവർക്കായി വീഡിയോ ഷെയർ ചെയ്യുന്നത് പരിഗണിക്കുക